ഹലോ ഫ്രണ്ട്സ്, എസ് ഐ കെ മലയാളം വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് ലോകത്തിൽ ഇതുവരെ ഒരു യൂട്യൂബേഴ്സും ചെയ്തിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയിനാണ്. അപ്പോൾ ആ പ്ലെയിൻ നിർമ്മിക്കുന്ന വീഡിയോ ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലെയിൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ചാർട്ട് ഇങ്ങനെ ഗം വെച്ചിട്ട് ഒട്ടിക്കൂട്ടോ. അതിനുശേഷം മൂന്ന് ചാർട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഒട്ടിക്കും. അപ്പോൾ ഏകദേശം എന്നേക്കാൾ ഹൈറ്റ് തന്നെയുള്ള നല്ലൊരു വലിയൊരു പേപ്പറായിട്ട് ഈ ചാർട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചാർട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പ്ലെയിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയാണ് നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഈ രീതിയിലാണ് കേട്ടോ ചാർട്ട് വെച്ചത്. നേരങ്ങനെ രണ്ടും താഴോട്ടേക്ക് മൂന്നും, അത് ഓരോന്നിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ, ഓരോന്നിൻ്റെ ഇടയിൽ നമ്മൾ ഗം വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഗം വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാർട്ട് മൊത്തം ഗം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം ഇത് ഉണങ്ങ ഒരു 5 മിനിറ്റ് നമുക്ക് ടൈം കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലെയിൻ നിർമ്മിക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാർട്ട് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണങ്ങിയത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലെയിൻ നിർമ്മിക്കലേക്ക് പോകാം. സാധാരണ നമ്മൾ ചെറിയ പ്ലെയിൻ നിർമ്മിക്കുന്നില്ല, അതേ മെത്തേഡ് തന്നെയാണ് ഈ വലിയ പ്ലെയിൻ നിർമ്മിക്കുന്നതിന് ഞാൻ ആക്കുന്നത്. നമ്മുടെ പ്ലെയിൻ ഇത് ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ ഈ പ്ലെയിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ പ്ലെയിൻ പറക്കാനുള്ള സാധ്യതയില്ല. പറക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പുറകിലെത്തിയതില്ല, പെട്ടെന്ന് ഇങ്ങനെ ഓടിഞ്ഞു കളിക്കും. അപ്പോൾ ഇത് ഓടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങോലേൻ്റെ ഈർക്കിളിലെ ഇതാ ഇവിടെ വെച്ചിട്ട് ഗ്ലം വെച്ച് ഒട്ടിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് പ്ലെയിൻ നിർമ്മിച്ച് കഴിഞ്ഞത് ആ പ്ലെയിൻ്റെ പുറകിൽ ഞാൻ ഈർക്കിളൊക്കെ വെച്ചിട്ട് ആ പ്ലെയിൻ കുറച്ചും കൂടി സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പുറകിലോട്ട് വന്നിട്ടുള്ള അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പറപ്പിച്ച് നോക്കാം. ഇത് പറക്കുമല്ലോ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു നില ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കേട്ടോ നിന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്ലെയിൻ നമുക്ക് താഴോട്ടൊക്കെ പറപ്പിക്കാം കേട്ടോ. എങ്ങനെ പറക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ആ പ്ലെയിൻ താഴോട്ടേക്ക് ഇടാൻ പോക്കാം കേട്ടോ. ഇത് പറക്കുമില്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ 3, 2, 1 ഗോ. നമ്മുടെ പ്ലെയിൻ പറന്നു കിട്ടോ. ഇതാ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറന്നു കിട്ടോ. പിന്നെ കനം കൂടുമ്പോൾ പറക്കുന്നതിൻ്റെ സ്പീഡ് ഇത്തിരി കൂടും, അതേ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് പ്ലെയിൻ ഇത് അവിടെ കാണാം, നമുക്ക് ഒന്നും കൂടി പറപ്പിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഒന്നും കൂടി പറപ്പിക്കാൻ പോകാം കേട്ടോ പ്ലെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ പറ്റുമോ? 3, 2, 1 ഗോ. 3, 2, 1 ഗോ. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്ലെയിന് ചളുങ്ങിപ്പോയിട്ടോ വീണപ്പോൾ. ഇതാ ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ ഇതിൻ്റെ അറ്റമൊക്കെ ചുടുങ്ങിപ്പോയിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലെയിൻ പറന്നു കിട്ടും. ഇന്നത്തെ ഹസ്ബൻഡ് വൈ ലോകത്തിൽ ഏറ്റവും വലിയ പ്ലെയിൻ നിർമ്മിച്ച് പറപ്പിച്ചു നമ്മൾ. അപ്പോൾ അത് നമ്മൾ 100% സക്സസ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ പ്ലെയിൻ പറന്നു. പിന്നെ കനം കൂടുമ്പോൾ അതിൻ്റെതായിട്ട് ചില മിസ്റ്റേക്കൊക്കെ വരും, എന്നാൽ നമ്മൾ പ്ലെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പ്ലെയിൻ്റെ അറ്റമൊക്കെ ചുളുങ്ങിപ്പോയി. അപ്പം ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.